ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വെബ്സൈറ്റ് ആണ് ഞങ്ങൾ പരിചയപ്പെടുത്തരാൻ പോകുന്നത്. ഒരു പ്രിഡിക്ഷൻ വെബ്സൈറ്റ് ആണ്. അപ്പോൾ പ്രിഡിക്ഷൻ വെബ്സൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയാം മാഡ് മണി വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ വെബ്സൈറ്റ് ആഡ് മണി തന്നെയാണ്. പക്ഷേ ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് അവരോട് ചോദിച്ച് എങ്ങനെയൊക്കെ ഒരു റെഡ് എൻവലപ്പ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് എൻവലപ്പിൻ്റെ ലിങ്ക് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ റെഡ് എൻവലപ്പ് വഴി നിങ്ങൾക്ക് 10 രൂപയോ 20 രൂപയോ റാൻഡം ആയിട്ട് കിട്ടുന്നുണ്ട്. 2 ലാഖിൻ്റെ റെഡ് എൻവലപ്പാണ് ടോട്ടലി. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അത്രയും ക്യാഷ് 10 രൂപ 20 കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അത് വെറുതെ പറയുന്നില്ല 10 രൂപ. കാരണം നമ്മൾ സബ്സ്ക്രൈബർ ഇതേപോലെ റെഡ് എൻവലപ്പ് ഉപയോഗിച്ചിട്ട് 1600 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പേയ്മെൻറ്റ് പ്രൂഫ് കാണുന്നുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ടെലിഗ്രാമിൽ വാട്സപ്പിൽ ഒന്ന് ഞാൻ അയച്ചു, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൻ്റെ ഒരു വെബ്സൈറ്റിൽ നിന്ന് റിസീവ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് പ്രൂഫാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ റെഡ് എൻവലപ്പ് എല്ലാവരും എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ട് നമ്മുടെ ലിങ്ക് വഴി പുതിയൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് റെഡ് എൻവലപ്പ് ക്ലെയിം ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം. കാരണം 1600 രൂപ റെഡ് എൻവലപ്പ് വഴി, അത് വേറെ ഈ ഒരു 10 രൂപ മാത്രമല്ലോ, റെഡ് എൻവലപ്പ് ഇനിയും വരും. 20-ൻ്റെയും 10-ൻ്റെയും ഒക്കെ ആയിട്ട് ഒരുപാട് റെഡ് എൻവലപ്പ് വരും. അതൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് ഇപ്പം തന്നെ വെബ്സൈറ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. നേരെ പോയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ടെലിഗ്രാമിലും വാട്സപ്പിലും ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. ഈ റെഡ് എൻവലപ്പ് ക്ലെയിം ചെയ്തിട്ട് ഇതും കൂടി നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് ഒന്ന് കളിച്ചിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഏണിങ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോയിട്ട് വെബ്സൈറ്റിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് പോകും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, OTP കൊടുക്കുക, എന്നിട്ട് ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടാവും. അത്രയും കൂടി നിങ്ങൾ ഇതിന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഇന്ന് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓപ്പണായി ഒരു ജസ്റ്റ് ഒരു ബാനർ ആണ്, അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ്ലി കാണുന്നത് നമുക്കെന്ന് വെച്ചാൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമുക്കിതിലൂടെ എന്താ പറയുക, നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യാം. പിന്നെ ആക്ടിവിറ്റി ബട്ടൺ വരുന്നുണ്ട്. ആക്ടിവിറ്റി ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കിതിലൂടെ 3 ഓപ്ഷൻസ്. ഒന്നാമത് ഇൻവൈറ്റ് കോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ആണ്. അതായത് നമ്മൾ ഈ റെഫർ ചെയ്തുകൊണ്ട് ഇതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നിങ്ങളെ റെഫറൽ കോഡ് കാര്യങ്ങൾ ഇവിടുന്ന് കോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ സെക്കൻഡ്ലി ഉണ്ട് നമുക്ക് റെഫറൽ റീചാർജ്. പെർ റെഫർ 100 രൂപ കിട്ടുന്ന ഒരു ഓഫർ. അതായത് എങ്ങനെ കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ കാണാം, ഒരാളെ റെഫർ ചെയ്ത് നമുക്ക് അയാൾ റീചാർജ് ചെയ്താൽ നമുക്കൊരു 100 രൂപ കിട്ടുന്നുണ്ട്. രണ്ടാളാണെങ്കിൽ 210 രൂപ, അതുപോലെ തന്നെ അഞ്ചാളാണെങ്കിൽ 600 രൂപ. അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും. ഇങ്ങനെ ഒരു റെഫർ ചെയ്തിട്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് അവർ റീചാർജ് ചെയ്യുമ്പം ഏണിങ്സ് ഉണ്ടാക്കാം. ഇത് കൂടാതെ കമ്മീഷനും കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഷോപ്പിങ്ങിനാണ് നിങ്ങൾ നോക്കേണ്ട. പിന്നെ എൻജോയ് ബട്ടൺ, ഇവിടെ നമ്മുടെ ഗെയിം പ്ലേ കാര്യങ്ങൾ വരിക. പിന്നെ ലാസ്റ്റ്ലി അല്ലെങ്കിൽ ഫൈനലി മൈൻ സെക്ഷനാണ്. മൈൻ സെക്ഷൻ നമ്മുടെ വാലറ്റ്, അതായത് വാലറ്റ് നമ്മുടെ ബാലൻസ് എല്ലാ കാര്യങ്ങളും മൈൻ സെക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ആഡ് മണി വെബ്സൈറ്റ് ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതിലോട്ട് എന്ത് ചെയ്യാം, ക്യാഷ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നേരെ മൈ വാലറ്റ് സെക്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. മൈ വാലറ്റിൽ ക്ലിക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ മൈ സോറി റീചാർജ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. റീചാർജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. റീചാർജിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് എത്ര രൂപയാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ആഡ് ചെയ്ത് കൊടുക്കുക. 200 രൂപയാണ് മെനു ഉണ്ടാകുക. 200 അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ റീചാർജ് സോറി അപ്പോൾ നമുക്ക് റീചാർജ് എമൗണ്ട് ഈ 300 മെനു ഉള്ളത്. അപ്പോൾ നമ്മൾ 300 ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ റീചാർജിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. റീചാർജിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഒരു പേയ്മെൻറ്റ് പേജിലോട്ട് നിങ്ങൾക്ക് റിസീവ് ആവും. നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ UPI വഴി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നിങ്ങളുടെ ഒരു UPI കാണാം. ഈ ഒരു UPIയിലോട്ട് നിങ്ങൾ ഇത് ജസ്റ്റ് ക്യാഷ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് താഴെയായിട്ട് നിങ്ങളുടെ റെഫറൻസ് നമ്പർ ഇവിടെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്, ക്യാഷ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 158 രൂപ ഉള്ളതുകൊണ്ട് തന്നെ ക്യാഷ് ആഡ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് നമുക്ക് ഇതിലൂടെ ഗെയിം പ്ലേ കാര്യങ്ങൾ എങ്ങനെ കളിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഗെയിം പ്ലേ കളിക്കാൻ നിങ്ങൾ നേരെ എൻജോയ് സെക്ഷനിലോട്ട് വരിക. ആ എൻജോയ് ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം ഗോൾഡ്, ജ്വല്ലറി, സിൽവർ, അതർ, അങ്ങനെ 4 ഓപ്ഷൻസിലായിട്ടാണ് ഈ ഒരു ഗെയിം പ്ലേ കാര്യങ്ങളുള്ളത്. മുകളിലായിട്ട് റൂൾസ് ഉണ്ട്. എത്ര ശതമാനം നമുക്ക് ഇതിൽ പ്രിഡിക്ട് ചെയ്താൽ കിട്ടും എന്നുള്ള എല്ലാ കാര്യങ്ങളും റൂൾസിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളതൊന്നും എന്തായാലും വായിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ എല്ലാം ടൈം ചേഞ്ച് അത്രേ ഉള്ളൂ, മാറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 10 സെക്കൻഡ് ആകുമ്പോൾ ഒരു അതൊന്ന് ക്ലോസ് ആവും. നമ്മുടെ ഒരു അത് ക്ലോസ് ആയിട്ട് അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ റീചാർജ് ഇടുന്ന വേണമെങ്കിൽ റീചാർജ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രിഡിക്ഷൻ ഗ്രൂപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രിഡിക്ഷൻ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യം ഒന്ന് പ്രിഡിക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിഡിക്ഷൻ ഗ്രൂപ്പ് വഴി ഒന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ്ലി വന്നിട്ടത് ഇവിടെ ആണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ അടുത്തതിൽ ഒരു ഓടിൽ 10 രൂപയ്ക്ക് പ്രിഡിക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേണമെങ്കിൽ കൂട്ടാം, 10 രൂപ ക്ലിക്ക് ചെയ്തു കൺഫേമിൽ വെച്ച് നിങ്ങൾ കാണാം. 40 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫൈനലി നിങ്ങൾക്കാണ് ഇവിടെ ഏകദേശം നമുക്ക് ഇവിടെ 0 ടൈം കഴിഞ്ഞിട്ടുണ്ട്. ടൈം കഴിഞ്ഞു. അപ്പോൾ ടൈം കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ജസ്റ്റ് താഴ്ത്തോ, നമ്മൾക്കൊന്ന് കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് ഓടാണ്, ഇവിടെ വന്നിട്ടുള്ളത് ഓടാണ്. നമുക്ക് അവിടെ ബാലൻസ് ആണ്, 196 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലൈവായിട്ട് ഗെയിം പ്ലേ കാര്യം കളിച്ചിട്ട് വിൻ ചെയ്തിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ അങ്ങനെ വിൻ ചെയ്തു. ഇനി അടുത്തായിട്ട് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന പ്രൊമോഷനും ഞാൻ പറഞ്ഞു തരാം. പ്രൊമോഷൻ പറയുമ്പോൾ എന്താ പറയുക, റെഫർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മൈ പ്രൊമോഷനിൽ ക്ലിക്ക് ചെയ്താൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 2 ഇൻക് ആണ് നിങ്ങൾ കാണാൻ പറ്റുക. പ്രൊമോഷൻ റെക്കോർഡിലാണ് റെക്കോർഡ് കാര്യങ്ങൾ കാണാം. ഇൻവൈറ്റ് ഫ്രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങളെ റെഫറൽ കോഡ് ലിങ്ക് കോപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരോടായിട്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ്, ടെലിഗ്രാം വഴിയൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവർ എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തായിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി മൈ വാലറ്റിൽ വരിക. മൈ ബാങ്കിലോട്ട് വന്നിട്ട് ന്യൂ ബാങ്ക് കാർഡ് എടുത്തിട്ട് ഇവിടെ നിങ്ങളെ ബാങ്ക് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ബാങ്ക് നെയിം, IFC കോഡ് കാര്യങ്ങളൊക്കെ
ഒക്കെ കൊടുത്ത് ബാങ്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ വിഡ്രോൾ സെക്ഷനിൽ വിഡ്രോൾ ക്ലിക്ക് ചെയ്ത് ഒരു ബാങ്ക് ഇവിടെ കൊടുത്തതിന് ശേഷം 300 രൂപയാണ് മിനിമം റെഡിയും. 300 ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് വിഡ്രോ ചെയ്യാം. നമുക്ക് 10 മണി മുതൽ 5 മണി വരെയാണ് എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യാം വിഡ്രോ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വിഡ്രോൾ ചാർജ് ചെറിയൊരു ചാർജ് ഒക്കെ ഉണ്ട്, പക്ഷേ പേയ്മെൻറ്റ് പക്കായിട്ട് കിട്ടും അറിയില്ല. ഇപ്പോൾ ഈ വീഡിയോ ആണെന്ന് തന്നെ ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനേക്കാളും നല്ല വീഡിയോസ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.